വീടുകളിലും സ്ഥാപനങ്ങളിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാവിധ ഫർണിച്ചറുകളും ഇന്റീരിയൽ വർക്കുകളും മിതമായ നിരക്കിൽ നൽകി വരുന്ന ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, നാഷണൽ ഹൈവേ, ചോറൂർ, വടകര. ആയഞ്ചേരി പഞ്ചായത്തിൽ പരാജയം തിരിച്ചറിഞ്ഞ ലീഗും കോൺഗ്രസും നുണപ്രചരണവുമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന LDF. ആയഞ്ചേരി LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ആരോപിച്ചത്. LDFന്റെ വർഗീയ വിരുദ്ധ നിലപാടിനെ താറടിച്ചു കാണിക്കാനുള്ള ശ്രമമാണ് ആയഞ്ചേരിയിൽ നടക്കുന്നത്. 14 വർഷത്തെ ദുർഭരണം കൊണ്ടും ഗ്രൂപ്പിസം കൊണ്ടും തകർന്നുകൊണ്ടിരിക്കുന്ന ആയഞ്ചേരിയിലെ UDF സംവിധാനത്തെ രക്ഷിക്കാൻ കുറ്റ്യാടി MLA നേതൃത്വത്തിൽ നടക്കുന്ന നുണപ്രചരണത്തെ തള്ളിക്കളയണമെന്നും ആയഞ്ചേരിയുടെ സമഗ്ര വികസനം ഉറപ്പുവരുത്താനും മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാനും വോട്ടവകാശം വിനിയോഗിക്കണമെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ആയഞ്ചേരി പഞ്ചായത്തിൽ കഴിഞ്ഞ 14 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് UDF ആണ്. ഈ 14.5 വർഷം എന്ത് നേട്ടമാണ് UDF നേതൃത്വം ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ ആരും സമ്മതിക്കുന്ന കാര്യമാണ്, ഒരു കാര്യവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. മുരടിപ്പിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ജനകീയ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സമീപ പഞ്ചായത്തുകളിലൊക്കെ തന്നെ വലിയ വികസന നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നോക്ക് കുത്തിയായി നിൽക്കുകയാണ് ശരിക്ക് ഈ പഞ്ചായത്ത് ഭരണ സമിതി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു ഭരണമാറ്റം ആയഞ്ചേരിയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനവുമായിട്ടാണ് LDF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പരാജയം ഉറപ്പായ UDF നേതൃത്വം ആദ്യം ചെയ്തത് അവിടെ UDF അനായാസം ജയിച്ചു വരുന്ന 7-ാം വാർഡിൽ അവിടെ പരാജയം ആദ്യഘട്ടത്തിൽ മണത്തിറഞ്ഞ UDF LDFിന് നേതൃത്വം കൊടുക്കുന്ന CPIM 7-ാം വാർഡിലെ SDPI സ്ഥാനാർത്ഥിയെ സഹായിക്കുന്ന നിലപാടുമായി പോകുന്നു എന്നുള്ള രീതിയിൽ വലിയ പ്രചരണം നടത്തി. അത് സംബന്ധിച്ച് LDF സ്ഥാനാർത്ഥി കരീം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ എല്ലാവർക്കും അറിയാം UDFിൽ വലിയ പ്രശ്നമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ലീഗിൽ പ്രശ്നമായിരുന്നു, കോൺഗ്രസിൽ പ്രശ്നമായിരുന്നു, ലീഗും കോൺഗ്രസും തമ്മിൽ പ്രശ്നമാണ്. ഇപ്പോൾ 12-ാം വാർഡിലാണെങ്കിൽ എല്ലാവർക്കും അറിയാം കോൺഗ്രസിൻ്റെ റിബൽ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയൊക്കെ ആൾക്ക് മുന്നിട്ട് നിൽക്കുന്നത്. ഔദ്യോഗിക സ്ഥാനാർത്ഥിയും 5-10 ആൾക്കാരും മാത്രമേ ഉള്ളൂ. വിമത സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള പ്രവർത്തനവുമായിട്ട് ആയഞ്ചേരിയിലെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയായാലും ആയഞ്ചേരിയിൽ രക്ഷപ്പെടില്ല എന്ന് മനസ്സിലാക്കിയ UDF ഇപ്പോൾ അവസാന ഘട്ടത്തിൽ മറ്റൊരു കള്ളപ്രചരണവുമായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ആയഞ്ചേരി പഞ്ചായത്തിലെ 11-ഉം 12-ഉം വാർഡുകൾ വളരെ എളുപ്പത്തിൽ എല്ലാ കാലഘട്ടത്തിലും UDF ജയിച്ചു വരുന്ന വാർഡുകളാണ്. ആ വാർഡുകളിലും രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ UDF നേതൃത്വം ഒരു അറ്റകൈ പ്രയോഗവുമായിട്ടാണ് അവസാനം രംഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ എന്താ പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ 11-ാം വാർഡിൽ BJPയെ വിജയിപ്പിക്കാൻ ഇടതുപക്ഷം സമ്മതിച്ചിരിക്കുന്നു. അതിന് പകരമായി 12-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ BJPയും സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ LDFും BJPയും തമ്മിൽ ഒരു അവിഹിത ബന്ധമുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രചരണം വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, കേരളത്തിലാകമാനം നടക്കുന്ന മാതിരി ആയഞ്ചേരി പഞ്ചായത്തിലും ജമായത്തെ ഇസ്ലാമിയുമായി, ജമായത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായ ബന്ധത്തിലാണ് 10-ാം വാർഡിൽ. 10-ാം വാർഡിൽ മനസ്സിലാക്കുന്നത് ആദ്യം ഒരു കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും പ്രവർത്തനങ്ങളൊക്കെ നടന്നു വന്നതാണ്. അവസാന ഘട്ടത്തിൽ ആ ലീഗ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയും ലീഗിനും ജമായത്തിനും അംഗീകരിക്കാൻ പറ്റാവുന്ന, എന്നാൽ ശരിയായ ജമായത്ത് വിശ്വാസമുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ജമായത്തുകാരിയെ നിർത്തിക്കൊണ്ടാണ് അവിടെ UDF പിന്നെ തെരഞ്ഞെടുപ്പിനെ നേടുന്നത്. അത് വളരെ പരസ്യമായ സംഗതിയാണ്. അവരുടെ പോസ്റ്ററിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വെൽഫെയർ പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി, UDF വരും, ആയഞ്ചേരി രക്ഷപ്പെടും എന്നൊക്കെയുള്ള വളരെ നഗ്നമായ രീതിയിലുള്ള പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മാത്രവുമല്ല,
ഈ പഞ്ചായത്തിൽ ജയിച്ചു വരാൻ വേണ്ടി വലിയ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണത്തിലാണ് ലീഗ് നേതൃത്വം കൊടുക്കുന്നത്. പക്ഷേ ഈ വർഗീയ ധ്രുവീകരണം കൊണ്ട് രക്ഷപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കിയ ആ നേതൃത്വം, അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണത്തിലെ ആയഞ്ചേരിയിലെ പ്രബുദ്ധരായ മതേതര വിശ്വാസികളായ വോട്ടർമാർ പരാജയപ്പെടുത്തും എന്ന് മനസ്സിലാക്കിയ അവസാന ഘട്ടത്തിലാണ് ഇങ്ങനെ എൽ ഡി എഫും പിന്നെ അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിൽ സഖ്യം എന്നുള്ള രീതിയിൽ പ്രചരണവുമായിട്ട് വന്നിട്ടുള്ളത്. വി ടി ബാലൻ, കെ കെ നാരായണൻ, കെ സി രവി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വീടുകളിലും സ്ഥാപനങ്ങളിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാവിധ ഫർണിച്ചറുകളും ഇന്റീരിയൽ വർക്കുകളും മിതമായ നിരക്കിൽ നൽകി വരുന്ന ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയൽസ് അഭിമാനപൂർവ്വം 27 വർഷം പിന്നിട്ടിരിക്കുന്നു. ഉപഭോക്താക്കൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഈ വേളയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന സേവനങ്ങൾ ആഴ്ചകൾ തോറും വൻ ഡിസ്കൗണ്ടുകളും ഓഫറുകളും വീട്ടിൽ ഇരുന്നുകൊണ്ട് വാട്സപ്പിലൂടെ പർച്ചേസ് ചെയ്യാൻ അവസരം. ഗൃഹനിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ കട്ടിലകളും ജാലകങ്ങളും തേക്ക്, ഇരുൾ, മലേഷ്യൻ ഇരുൾ എന്നിവയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, നാഷണൽ ഹൈവേ, ചോറൂർ, വടകര. ഫോൺ 8590448472. വാട്സ്ആപ്പ് നമ്പർ 8301907357.